നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റഷ്യയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കിങ് സൽമാൻ വേൾഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിലെ 19-ാമത്തെ റൗണ്ടിൽ നടന്ന വിവാദപരമായ സംഭവമാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം. ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനും ഇറാനിൽ നിന്നുള്ള സ്ട്രോങ് ഗ്രാൻഡ് മാസ്റ്റർ അലിറിസ ഫിർജോസയും തമ്മിലുള്ള ഗെയിമിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ചെസ്സിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ചില നിയമങ്ങൾ പലപ്പോഴും ഗെയിമിൻ്റെ വിധിയെ നിർണയിക്കാറുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ ഗെയിമിൽ സംഭവിച്ചത് എന്നും അതുപോലെ ഫിഡയുടെ അധികമാരും ശ്രദ്ധിക്കാത്ത ആ നിയമത്തെപ്പറ്റിയും നമുക്കൊന്ന് വിശദീകരിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ പൊസിഷൻ. ഇവിടെ വൈറ്റ് ഇറാനിയൻ താരമാണ്, ബ്ലാക്ക് ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനും. നമുക്കറിയാം വൈറ്റിന് ഇവിടെ ഒരുപാട് മെറ്റീരിയൽ കൂടുതലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കിങ് മൂവോടുകൂടി അദ്ദേഹത്തിൻ്റെ സമയം ക്ലോക്കിൽ അവസാനിച്ചു. ആരുടെ സമയമാണോ ക്ലോക്കിൽ ആദ്യം അവസാനിക്കുന്നത് അവർക്ക് ആ ഗെയിം നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ ഈ ഗെയിമിനെ വ്യത്യസ്തമാക്കിയത് ഇവിടെ മാഗ്നസ് കാൾസന്റെ ഭാഗത്ത് ഒരേ ഒരു ബിഷപ്പ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഒരു ബിഷപ്പിനെ തനിച്ച് ഈ ഗെയിം വിജയിക്കാൻ സാധിക്കില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ നടക്കുന്ന ഏത് ടൂർണമെൻ്റ് ആണെങ്കിലും ഇങ്ങനെ ഒരു പൊസിഷനിൽ സ്വാഭാവികമായിട്ടും പരസ്പരം ഡ്രോ കൊടുത്ത് പിരിയുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഗെയിം കണ്ടുകൊണ്ടിരുന്ന ആർബിറ്റർ ഈ ഗെയിം മാഗ്നസ് കാൾസൻ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തർക്കമുണ്ടായി. അല്പസമയത്തിന് ശേഷം ഇറാനിയൻ താരം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിധി നിർണയിച്ചത് എന്നും അത് ബുക്കിലുണ്ടെങ്കിൽ കാണിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങളെ തുടർന്നാണ് ഈ പൊസിഷൻ വിവാദമായി മാറിയത്. നമുക്കൊന്ന് ഫിഡയുടെ ഔദ്യോഗിക നിയമാവലി ഒന്ന് പരിശോധിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9-ാമത്തെ ആർട്ടിക്കിളിലാണ് ഫിഡയുടെ ഡ്രോയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ആ 9-ാമത്തെ ആർട്ടിക്കിൾ ഒന്നെടുത്ത് വായിച്ചു നോക്കാം. ഇതാണ് 9-ാമത്തെ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 9, ദ ഡ്രോൺ ഗെയിം. ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് 9.6 ഈ ഒരു സെക്ഷനാണ് സത്യത്തിൽ ആർബിറ്റർ ഈ ഗെയിമിൻ്റെ വിധിയെ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഞാനത് ആദ്യം ഒന്ന് വായിക്കാം. ദ ഗെയിം ഈസ് ഡ്രോൺ വെൻ എ പൊസിഷൻ ഈസ് റീച്ച്ഡ് ഫ്രം വിച്ച് എ ചെക്ക് മേറ്റ് കനോട്ട് ഒക്കേർ ബൈ എനി പോസിബിൾ സീരീസ് ഓഫ് ലീഗൽ മൂവ്. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെക്ക് മേറ്റ് കനോട്ട് ഒക്കേർ ബൈ എനി പോസിബിൾ സീരീസ് ഓഫ് ലീഗൽ മൂവ്സ് എന്ന് വെച്ചാൽ നിയമപരമായി സാധ്യമായ എല്ലാ മൂവുകളുടെ ശൃംഖലകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിൽ പോലും ആ ഗെയിം ചെക്ക്മേറ്റിലേക്ക് നയിക്കപ്പെടരുത്. ഇതാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പൊസിഷനിൽ സാധ്യമായ എല്ലാ മൂവുകളും നമ്മൾ പരിശോധിക്കണം. അത് ഏറ്റവും മികച്ച മൂവുകളാവാം, അല്ലെങ്കിൽ ഏറ്റവും മോശമായ മൂവുകളാവാം. പക്ഷെ അത് നിയമപരമായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ നിയമപരമായ മൂവുകളിലൂടെ ഈ ഗെയിം ബ്ലാക്കിന് വിജയിക്കാൻ പറ്റുമെങ്കിൽ ബ്ലാക്കിനെ വിജയമായി പ്രഖ്യാപിക്കേണ്ടി വരും. നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിവിടെ ബോർഡിൽ ആ മൂവുകളുടെ സീരീസ് കാണിക്കാം, നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് കാണുക. ഇവിടെ നമുക്കറിയാം ഈ ബിഷപ്പിന് ഈ പോണവനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓർക്കുക ഇത് സമാപിച്ചു കഴിഞ്ഞ ഗെയിമാണ്. ഇവിടെ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് സാധ്യമായ മൂവുകളിലൂടെ ഈ ഗെയിം ബ്ലാക്കിന് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വൈറ്റ് അത്രത്തോളം മോശമായി കളിക്കുകയാണെങ്കിൽ. ഒക്കെ അടുത്ത ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് വീണ്ടും ബിഷപ്പിനെ മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ മറ്റു മൂവുകളൊന്നും നടത്തുന്നില്ല, ഒരേ 2 മൂവുകൾ മാത്രമേ നടത്തുന്നുള്ളൂ. ഇവിടെ ഒരു ബ്ലാക്കിന് വിജയിക്കാനുള്ള സാധ്യത ഒരുക്കണമെങ്കിൽ ഈ പോണിനെ വൈറ്റ് നൈറ്റായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യണം. അതുകൊണ്ട് നൈറ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ചെക്കാണ്, കിങ് മാറി നിൽക്കുന്നു. അതിനുശേഷം വൈറ്റ് കിങ് H8 വരുന്നു. ബ്ലാക്ക് വീണ്ടും മൂവുകൾ തുടർന്ന് പോകുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ H7 കൊണ്ടുവരുന്നു. ഇങ്ങനൊരു പൊസിഷൻ ബോർഡിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇതുവരെ നടത്തിയ എല്ലാ മൂവുകളും ലീഗൽ മൂവ്സ് ആണ്. അപ്പോൾ ഇങ്ങനൊരു പൊസിഷൻ ബോർഡിൽ വരികയാണെങ്കിൽ ബ്ലാക്കിന് ഇവിടെ കൃത്യമായി ചെക്ക്മേറ്റ് ഒരുക്കാവുന്നതാണ്. അപ്പം ഇതാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രസക്തി, നിയമപരമായി സാധ്യമായ എല്ലാ മൂവുകളും. അപ്പോൾ ഇത്തരം ഒരു പൊസിഷൻ ബോർഡിൽ വരാൻ നിയമപരമായ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് ലോജിക്കലായി സാധ്യതയില്ല എന്ന് നമുക്കറിയാം, കാരണം വൈറ്റ് ഒരിക്കലും ഇതിനെ കളിക്കില്ല. പക്ഷേ നിയമപരമായ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഗെയിം ബ്ലാക്ക് വിജയിച്ചതായി പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിലും, എന്തിനധികം പറയുന്നു ലോക ചാമ്പ്യൻ ആണെങ്കിൽ പോലും ചെസ്സിലെ എല്ലാ നിയമങ്ങളെപ്പറ്റിയും കൃത്യമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഇത് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.